വെൽക്കം ബാക്ക്. കുറച്ച് ഫുട്ബോൾ വാർത്തകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ട് ചെറിയ പ്രശ്നമുണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ന്യൂസിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ആർസനൽ സ്പാനിഷ് മിഡ്ഫീൽഡറായ മിക്കൽ മെറീനോയെ സൈൻ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 32 മില്യൺ പ്ലസ് 5 മില്യൺ ആഡോൺസ് കൊടുത്തിട്ടാണ് ആർസനൽ മിക്കൽ മെറീനോയെ സൈൻ ചെയ്തത്. മിക്കൽ മെറീനോ 2028 വരെയുള്ള കോൺട്രാക്റ്റിലായിരിക്കും ആർസനലിൽ ഒപ്പുവെക്കുക. മിക്കൽ മെറീനോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാസ് ചെയ്യും, ഡിഫെൻസീവ്ലി ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ അറ്റാക്കിങ്ങിലും അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു താരമാണ് മിക്കൽ മെറീനോ. യൂറോയിൽ ജർമ്മനിക്കെതിരെയുള്ള ജമ്പ് ചെയ്തിട്ടുള്ള ഹെഡറുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഏരിയൽ ഡ്യുവൽ വിൻ ചെയ്തിട്ടുള്ളത് മിക്കൽ മെറീനോ ആണ്. ആൻഡ് അടുത്ത ഒരു വാർത്തയാണ് പോളോ ഡിബാല AS റോമയിൽ തന്നെ സ്റ്റേ ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോളോ ഡിബാലക്ക് സൗദി ക്ലബായ അൽ കാസിയയിൽ നിന്ന് 75 മില്യൻ്റെ ഓഫർ വന്നിരുന്നു. അത് റിജക്റ്റ് ചെയ്തിട്ടാണ് പോളോ ഡിബാല AS റോമയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പോളോ ഡിബാലിനെ അറിയാലോ, AS റോമ ഫാൻസിൻ്റെ ഫേവറേറ്റ് താരങ്ങളിൽ ഒരാളാണ് പോളോ ഡിബാല. അടുത്തത് റയൽ മാഡ്രിഡ് അപ്ഡേറ്റ് ആണ്. റയൽ മാഡ്രിഡ് അറിയാലോ, അവരുടെ ലാലിഗ സീസൺ തന്നെ വേസ്റ്റ് ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ അവരുടെ പ്രധാനപ്പെട്ട താരമായ ജൂഡ് ബെല്ലിങ്ഹാമിൻ്റെ റൈറ്റ് ലെഗിന് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. ജൂഡ് ബെല്ലിങ്ഹാം ഏകദേശം 1 മാസത്തോളം പുറത്തിരിക്കേണ്ടി വരും. പിന്നെ അവരുടെ കമവിങ്കക്കും ഇഞ്ചുറിയാണ്, പിന്നെ അലാബക്കും ഇഞ്ചുറിയാണ്. മൊത്തത്തിൽ റയൽ മാഡ്രിഡ് പ്രശ്നങ്ങളാണ്. അടുത്തത് നാപ്പോളിയുടെ ഒരു ന്യൂസാണ്. നാപ്പോളി ചെൽസിയിൽ നിന്ന് ലുക്കാക്കുയെ സൈൻ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 30 മില്യൺ പ്ലസ് 15 മില്യൺ ആഡോൺസിൻ്റെ ഒരു കോൺട്രാക്റ്റാണ് ചെൽസിക്ക് നാപ്പോളി വെച്ചു കൊടുത്തത്. അത് ചെൽസി അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. നാപ്പോളി ലുക്കാക്കു 3 വർഷത്തെ കോൺട്രാക്റ്റിലായിരിക്കും ഒപ്പുവെക്കുക. പിന്നെ അതുപോലെ അവിടെ വിക്ടർ ഒഷിമൻ അവിടെയുണ്ട്. വിക്ടർ ഒഷിമൻ എവിടെ പോകുമെന്നും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പിന്നെ സാഞ്ചോ സിറ്റുവേഷനാണ്. യുവൻ്റസ് സാഞ്ചോയെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ PSG സാഞ്ചോയെ ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഏകദേശം 50-50 ചാൻസസ് മാത്രമേ സാഞ്ചോ യുണൈറ്റഡ് വിടാൻ ഉള്ളൂ എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫുട്ബോൾ വാർത്തകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇന്ന് പ്രീമിയർ ലീഗ്, ലാ ലീഗ, സിരിയ, ബുണ്ടസ് ലീഗ മത്സരങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ബയർ ലെവർക്കൂസന്റെ മത്സരമുണ്ടായിരുന്നു. അതിൽ ബയർ ലെവർക്കൂസൻ 3-2 വിജയിച്ചു. അവസാന മിനിറ്റിലെ ഗോളിലൂടെയാണ് ബയർ ലെവർക്കൂസൻ ഇന്നലെ വിജയിച്ചത്. സോ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ബൈ.